ഒരു കായിക താരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏതുതരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലയ്ക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. സ്ലിപ്പിൽ നിൽക്കുമ്പോൾ ക്യാച്ച് പാഴാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാണ്. അല്ലെങ്കിൽ എന്റെ ടീമിന് മുഴുവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. നിങ്ങളും ശ്രദ്ധാലുവായിരിക്കൂ. പുക വലിക്കുകയോ പുകയില ചവയ്ക്കുകയോ ചെയ്ത് ആരോഗ്യം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ വിലയായി നൽകേണ്ടി വരും. സ്മാർട്ട് ആകൂ, പുകയില അകറ്റി നിർത്തൂ. പാക്കരട്ടാ, ഒരു പണിയുണ്ടല്ല. എന്റമ്മോ, എന്നെ കൊല്ലുന്ന ആരെങ്കിലും ഓടി വരണേ. അയ്യോ, എന്നെ കൊല്ലുന്ന ആരെങ്കിലും ഓടി വരണേ. അമ്മോ, എന്നെ കൊല്ലുന്ന ആരെങ്കിലും ഓടി വരണേ. എന്നെ കൊല്ലുന്ന ആരെങ്കിലും ഓടി വരണേ. മുത്താരം കുന്ന സമരത്തിന് വരണേ. ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട്. ആ ആ ശരി 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 ശരി. ആ ഇതാ മാധവി നോട്ടീസ്. സമരം ഉണ്ടാകുമ്പോ വരണേ. അവളുടെ ഒരു വിധി, മൂന്നാല് വീട്ടിലെ അടുക്കള പണി കഴിഞ്ഞിട്ട് ഓടുക. മോനോ ഒറ്റക്കല്ലേ ഉള്ളൂ. അവന്റെ സുഖേട് മാറില്ല മാഷേ. എങ്ങനെ മാറാനാ? അവന്റെ അച്ഛനെ പെട്ടെന്ന് കാണാതായതിലുള്ള. പെട്ടെന്ന് ഒരു ദിവസം ഒരാളെ കാണാണ്ടാവുക, ഇതെന്തൊരു അത്ഭുതാ മാഷേ. ഒന്നും പറയാൻ കഴിയില്ല. അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്നാ. വാ 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 വാ, വേം വാ. വാ 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 വാ, വേം വാ. വേണ്ട, എനിക്ക് ഇപ്പൊ തന്നെ വേണം. അമ്മ ഉടുപ്പൊക്കെ ഒന്ന് മാറട്ടെ. വേണ്ട, എനിക്ക് ഇപ്പൊ തന്നെ വേണം. എന്നാ ഇരിക്കേ, ഇപ്പൊ തരാം. തരാം മോനെ. മോൻ തിന്ന് കേട്ടാ. അമ്മ ഡ്രസ്സൊക്കെ മാറിയിട്ട് വേഗം വരാം.
മോനോ അട തന്നിട്ട് വേഗം കൈയും ഒക്കെ കഴുക കേട്ടാ. അമ്മ ഇപ്പൊ വരാം. മോൻ വെള്ളം കുടിക്കേ. അമ്മേ ഈ അടക്ക് തീരെ മധുരയില്ല അമ്മേ. അച്ഛൻ കള്ള് ഷാപ്പിൽ നിന്ന് വരുമ്പം കൊണ്ടുവരുന്ന അടക്ക് എന്ത് മധുര. അമ്മേ അച്ഛൻ എപ്പാ വരുക? എനിക്ക് അട കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ. അമ്മേ ഉമ്മക്ക് അച്ഛൻ വന്നാ മിണ്ടണ്ട. അന്നേരം അച്ഛൻ എന്നെ കെട്ടിപ്പിടിക്കൂ. അമ്മ കരയണ്ട, അച്ഛൻ വന്നാ ഞാൻ മിണ്ടു. കവി കവിത മോഷ്ടിക്കാനുള്ള പരിപാടിയില്ല. അതൊന്നും ഇക്കാലത്ത് നടക്കൂല മോളെ. ഏതെങ്കിലും ഒരു കവിതയുടെ വെരിവെട്ട് പോയാൽ മതി, ഫേസ്ബുക്കിലും വാട്സാപ്പിലും വേളമുണ്ടാക്കാം. എന്നിട്ട് ആരും മോഷ്ടിക്കുന്നില്ല ഒന്ന് പോവും മാഷെ. എന്നാലും എന്തിനാ വായിക്കുന്നേ? ഇത് ഷീറോയുടെ അസ്ഥരക ശാസ്ത്രം. എന്നാൽ അത് നല്ലതാ, ട്യൂട്ടോറിയൽ പോട്ടുമ്പോൾ കൈ നോക്കാലോ. എനിക്കിതിലൊന്നൊരു വിശ്വാസവുമില്ല. അത് നന്നായി. എന്റെ കൈ ഒന്ന് നോക്കിയാട്ടെ. പറ്റൂല, ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വിശ്വാസമില്ലാത്ത ആളെ കൈ നോക്കാൻ പറ്റൂല. രഞ്ജിത്തേട്ടാ ഒന്ന് നോക്ക്, എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഇത് ആയുർരേഖ, ഇത് ബുദ്ധിരേഖ, ഇത് കോളാമ്പിരേഖ. കിട്ടട്ടെ കിട്ടട്ടെ, നല്ലോണം കിട്ടട്ടെ, എങ്കിലേ ഓ നേരെയാവുള്ളൂ. മാനസമൈനെ വരൂ എന്ന് കടാപ്പുറത്തൂടെ പാടി നടക്കാതിരുന്നാ മതിയായിരുന്നു. കയ്യിലൊന്ന് തേച്ചേ. അടിപൊളി, കുറെ നാളെയിലൊക്കെ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം മോനെ. നാടായ നാടൊക്കെ ഒന്ന് ചുറ്റി, കുട്ടികളെയും കെട്ടികളെയൊക്കെ ഒന്ന് കണ്ട്. കുട്ടികളെല്ലാം വലുതായില്ലേ, ഏടെയും പോണ്ടെന്നാ പറഞ്ഞ്. ഞമ്മക്കുണ്ടോ മോനെ കാലുറക്കുന്ന്? നടന്ന് ശീലിച്ചല്ലേ. മനുഷ്യന്മാർ പോയി പോയി ചന്ദ്രൽ വരെ എത്തി, എന്നിട്ട് ഇക്കട പെട്ടിവിട്ടിട്ടില്ലല്ലോ. എനിക്കുണ്ട മോനെ മഹാലി. ഇത്രയും പോകുന്ന ബളാക്കം പോലത്തെ നിലായിലുണ്ട മോനെ മനുഷ്യന്മാർ കയറുന്ന്. ഹലോ. അതെ, ശരി പോകാം. ആദ്യം പോകുന്നത് വില്ലേജിലേക്കാണ്, അവിടുന്ന് അങ്ങോട്ട് വരാം. ശരി. രഞ്ജിത്തേ, നിന്റെ ടവലും ബാഗും വേണ്ടേ? അച്ഛൻ പോകാൻ കാത്തതാ ഇറങ്ങാൻ. ആ ബല്ലാരിക്കാരൻ മുതലാളിയുടെ കൂടെ ചേർന്നപ്പോൾ അച്ഛന്റെ സ്വഭാവം തീരെ വല്ലാതായി. അമ്മയ്ക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ. ഇതാരോടാ മോനെ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവം
നിന്റെ അച്ഛന് പണ്ടേ ഇല്ലല്ലോ. ആ എന്നെങ്കിലും നന്നാകുമായിരിക്കും. ഞങ്ങളുടെ ആവശ്യം വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞു. ഇനി ഒളിച്ചു വെക്കുന്നില്ല. ആ മരം മുറിച്ചു മാറ്റിയാലേ ആ റോഡിൽ കൂടി വണ്ടി മലയിലേക്ക് കയറാൻ കഴിയൂ. ഞാൻ എന്ത് ചെയ്യണം? എന്താണ് നിങ്ങൾ പറയുന്നത്? ആദ്യയുടെ എൻക്വയറി ആവശ്യപ്പെട്ട് വന്ന റിപ്പോർട്ട് നിങ്ങളുടെ കൈവശമില്ല? ഉണ്ട്. ആ മരം കേടുവന്നതാണെന്നും അപകടാവസ്ഥയിലാണെന്നും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അത്രമാത്രം. മരത്തിന് കേടില്ലല്ലോ, ഞാനെങ്ങനെ എഴുതും? നിങ്ങൾക്കതിനുള്ള ഗുണമുണ്ടാവുന്ന ഞങ്ങളുടെ ബോസ് ഒന്നും വെറുതെ വായിക്കാറില്ല. ബോസിന്റെ ഒരു സഹായവും എനിക്കാവശ്യമില്ല. ഞാൻ സത്യസന്ധമായ റിപ്പോർട്ട് ആർ ഡി ഒവിന് സമർപ്പിച്ചാലോ? ഒരു ബോസ്. നാളെ നിങ്ങൾ ഈ കസേരയിൽ ഇല്ലെങ്കിലോ? ഭീഷണിയാണോ? പോണം മിസ്റ്റർ, ഞാനിത് കുറേ കണ്ടതാ. ഉദ്യോഗസ്ഥരെ മുഴുവനും കാശ് കൊടുത്ത് വരുതിയിലാക്കാമെന്നാണോ? ഗെറ്റ് ഔട്ട് പറയുന്നതിന് മുമ്പ് സ്ഥലം വിട്ടോ. ഇത് തീക്കളിയാണ്, ഓർമ്മിച്ചോ. ഓടാ. ഒരു ഷോടതി വന്നിട്ട് വേണം നല്ലൊരു പുരയെടുക്ക്. നല്ലൊരു കോനായി വേണം. മൂന്നാലാൾ വന്നാ ഇരിക്കണ്ടേ? വെച്ചുണ്ടാക്കുന്ന നല്ലൊരു അടുക്കള വേണം. എന്നിട്ടോ നല്ലൊരു ഉറക്കുമുറിയും വേണം. ഉറക്കുമുറി നല്ലൊരു കക്കൂസും പറഞ്ഞ് ഉറക്കുമുറി കക്കൂസ് തീട്ടം നാറൂല്ലേ? ഓരോരു പെരാന്ത്. എന്താ മോന് പറയുന്നേ? ഇവന്റെ താടിയും മുടിയൊന്നും എടുക്കണായിരുന്നു അത്രക്ക. അതിന് ഇവൻ സമ്മതിക്കണ്ടേ? ആന്താ മോന് സമ്മതിക്കാത്തേ? അത് അയാള് കത്തി കൊണ്ട് മുറിക്കും. അതെല്ലാം അമ്മ നോക്കും, മോഞ്ചല്ലേ. അത്തർക്ക് എന്താ താടി പിടിക്കാത്തേ? അത്തർക്കാക്ക് വയസ്സായില്ലേ മോനെ? വയസ്സായ താടി പിടിക്കണ്ട. ഇങ്ങനെ അത്തർക്ക ഇവന് വേണ്ടാത്ത കുറെ സംശയങ്ങളാ. മോഞ്ചല്ലി, മോന് വൈകുന്നേരം നല്ലൊരു അത്തർ കൊണ്ടുതരും. മോഞ്ചല്ലി എന്നാ ഇപ്പത്താ? വേണ്ട മോനെ, വൈകുന്നേരം തരും എന്ന് പറഞ്ഞില്ലേ. മോമ്പാ. അല്ലാ, എന്താ ചെയ്യ? ഞാൻ വന്നത് നീ എങ്ങനെ അറിഞ്ഞു? അതിലേ വരുന്നത് കണ്ടു. എത്രമാത്രം വെള്ളമുണ്ടായിരുന്ന പുഴയായിരുന്നു ഇത്. മണൽ വാരി അവിടെ ഇവിടെ കുഴികളായി. മണൽ പുഴയുടെ സംരക്ഷണ ബെഡാണ്. ബെഡിലൂടെ വെള്ളം മണ്ണിലേക്ക് കൃഷിയിടങ്ങളിൽ എത്തും. കൃഷിയിടങ്ങളിൽ മണ്ണ് കിളച്ചു മറിക്കുമ്പോൾ മഴവെള്ളവും മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങും. കിണറുകളിലെ വെള്ളം വറ്റില്ല. അച്ഛൻ മരിച്ചു. അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ലാതെയായി. വീട്ടിലാണെങ്കിൽ മറ്റാരുമില്ല ഇപ്പോൾ സഹായത്തിന്. ആരെയും കണ്ടുവച്ചിട്ടുണ്ടോ? മാഷേ, കാത്തിരുന്ന് ബോറടിച്ചോ? ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. കാര്യങ്ങൾ എന്തൊക്കെയായി?
വില്ലേജ് ഓഫീസർ മരം മുറിക്കാൻ അനുമതി പോലും കൊടുത്തിട്ടില്ല. അതൊരു പ്ലസ് പോയിന്റ് ആണ്. ബോസാണ് ബെല്ലാറിന്ന്. എത്രത്തോളം ആയെന്നറിയാനായി ഇവിടെ ഒരു കാര്യവും നടക്കുന്നില്ല. ഹലോ, യെസ് സർ, യെസ് സർ, ഓക്കെ സർ. വിജയൻ വില്ലേജിൽ നിന്ന് റിപ്പോർട്ട് അയപ്പിച്ചോ? വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് അയക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ മാറ്റി അയാളെ ഏതോ അട്ടപ്പാടിയിലേക്ക്. പുതിയ ആൾ ഇന്ന് ചാർജ് എടുത്തു. പോയി റിപ്പോർട്ട് അയപ്പിക്ക്. പോയില്ല ഇയാൾ ഇതുവരെ. രണ്ട് കോഫി, രണ്ട് കാപ്പി വേണ്ട. രഞ്ജിത്തേട്ടാ, ആ ബാഗ് നോക്കട്ടെ. അത് നോക്കണ്ട. ദേ ആളുകൾ നോക്കുന്നു. ഇത് ക്ലാസ് പുസ്തകമല്ല, കവിതയാ. കവിയുടെ ഹൃദയമല്ലേ. നീതു, ഞാനൊന്ന് തുറന്നു നോക്കട്ടെ. എങ്ങനെയുണ്ട്? ഞാൻ ഇന്നലെ വാങ്ങിയതാ. കൊള്ളാം. സർക്കാർ പണിയുള്ള എനിക്കെന്തിനാ ഇത്രയും നല്ല മൊബൈൽ ഫോൺ? കുട്ടികളെ പഠിപ്പിക്കുന്ന രഞ്ജിത്തേട്ടനല്ലേ വേണ്ട? എനിക്ക് വേണ്ട ഒരു ചായ. ഇപ്പം വരും അവര്. കടിയെന്തും കണ്ടോ? ഒന്നും ആയില്ല. അവർ വന്നാൽ നമ്മൾ വിടണ്ട. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇതാരോട് ചോദിച്ചിട്ട് അത് ഒട്ടിച്ചേ? ചോദിച്ചത് കേട്ടില്ലേ? ഇവിടെ പലരും ഒട്ടിക്കുന്നതല്ലേ. ഉടമയോട് ചോദിക്കാതെ ഒരു പോസ്റ്റ് ഒട്ടിക്കാൻ പാടില്ലെന്നറിയില്ലേ? ഇനി ഒട്ടിക്കുന്നില്ല. അത് പിന്നെ അടുത്ത കാര്യം. താരമാർ ഒട്ടിച്ചോ പറിച്ചിട്ട് പോടി. ഏയ്, ഇതൊന്നും ഇവിടെ പാടില്ല. ഇവിടെ ഒരു അടിപിടിയും ഇല്ലാത്തൊരു സ്ഥലമാ. നിങ്ങളായിട്ട് ഉണ്ടാക്കണ്ട, ഇതിന് സമ്മതിക്കുമില്ല. ഇനി പറിക്കണമെങ്കിൽ ഇവിടെ ഒരുപാട് പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ലേ, എല്ലാരെയും വിളിച്ച് പറപ്പിക്കണം. അതിന് കഴിയോ? നിങ്ങൾ ഇതെന്തും മനസ്സിലാക്കിയിട്ടാ? ഇത് നമ്മുടെ നാടിന് വരുന്ന ഒരു വലിയ പുരോഗമനത്തെ തടഞ്ഞു നിർത്തുന്ന പോസ്റ്ററാ. മുത്താരമ്പയിൽ മലയിൽ അളവില്ലാത്ത ഇരുമ്പയിലുണ്ട്. അത് കിളച്ചെടുക്കാനുള്ള പദ്ധതിയുമായാണ് ബെല്ലാരിയിൽ നിന്ന് ബോസും കമ്പനിയും ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാ ലൈസൻസും റെഡി. ഈ കക്ഷികൾ എല്ലായിടത്തും ഇടങ്കോലിടുക. ഇതും നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറും. എത്ര പേർക്ക് തൊഴിലാകും? അതൊക്കെ പിന്നെ പറയാം. വാടാ. അല്ല ഭവ്യേ, ഇവര് പറയുന്നത് നേരാണോ? നാടിന്റെ മുഖച്ഛായ മാറുമോ? മുഖച്ഛായ മാറും. ഖനനം തുടങ്ങിയാൽ ഇവിടം മുഴുവൻ പൊടിപടലങ്ങൾ കൊണ്ട് മൂടും. എല്ലാവരും ഓടിപ്പോകും. അങ്ങനെ മറ്റെല്ലാ മേഖലയിലും പോലെ നമ്മുടെ നാടിൻ്റെയും മുഖച്ഛായ മാറും.
വാ മോളെ. എനിക്ക് ജനിക്കാതെ പോയ മകളാണ് നീ. അച്ഛന്റെ ഡയറി കുറിപ്പിൽ നിന്ന് ഞാൻ ചിലതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്നേഹബന്ധങ്ങൾ മുറിഞ്ഞു പോകുമ്പോൾ അത് മനസ്സിൽ എപ്പോഴും ഒരു മുറിവായി അവശേഷിക്കും. ഇതമ്മ രഞ്ജിത്തായിട്ടും കൊടുക്കണം. കുറെ നാളായി കണ്ടിട്ട് കൊടുക്കാം മോളെ. എന്താടി നിന്റെ നാവറക്കി പോയോ? എന്തിനാടി അവളെ ഇവിടെ വന്നത്? ഒരു പുസ്തകം തരാനുണ്ടായിരുന്നു. ഓഹോ, നീ അപ്പൊ പഠിക്കാൻ പോകുന്നുണ്ടോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഏത് കോളേജിലാ? എടി, നിന്റെയും നിന്റെ മകന്റെയും പ്രേമം ഞാൻ അറിയുന്നുണ്ട്. നിർത്തുമിടി, അവനോട് പറഞ്ഞേക്ക്. ഞാൻ എന്തു പറയാനാ? എടി, ഞാൻ പല പ്രാവശ്യം തോറ്റിട്ടുണ്ട്. ഇനി എനിക്ക് ജയിച്ചേ പറ്റൂ. ഏത് ഭാഗത്ത് അവനുണ്ടോ മറുഭാഗത്ത് ഞാനുണ്ടാവും. എന്റെ ബോസ് മലഖനനം ചെയ്യുമ്പോ മുമ്പിൽ ഞാനുണ്ടാവും. എന്റെ ജയം കാണാൻ അവൻ ജീവനോടെ ഉണ്ടാവില്ലടി. ചേട്ടന് നല്ല ബുദ്ധി കൊടുക്കണേ. മഞ്ഞുപുതപ്പിട്ട മാമലയോരത്ത്
പുലരി പൊൻ കിരണങ്ങൾ വിതറി വിതറി. ഭൂപാളരാഗത്തിൻ ഗീതിയുണ്ട് ഗതകാലമോഹന ചിന്തുകളോലുന്ന പൂഞ്ചോലച്ചേലത്ത കഥകളുണ്ട് കഥ കേട്ടു കാവ്യമായി മാറ്റിടാം നീയതിൻ ശ്രുതിയൊന്നു നിർക്കുമോ കിളിമകളെ ശ്രുതിയൊന്നു നിർക്കുമോ കിളിമകളെ. പ്രഭാതത്തിൽ വാനവും ഭൂമിയും തളിരിടട്ടെ പുത്തനുണർവിൻ്റെ പുത്തൻ പ്രഭാതത്തിൽ വാനവും ഭൂമിയും തളിരിടട്ടെ. സമരത്തിന്റെ കാര്യത്തിൽ നാം ഒരുപാട് മുമ്പോട്ട് പോയി. ഖനനത്തിന് നാട്ടുകാരെ എതിരാണെങ്കിലും ഈ സമരത്തിൽ അവരെ കൂടി പങ്കെടുപ്പിക്കണ്ടേ? അതിനെന്ത് ചെയ്യണം? അതിനവരെ പഠിക്കണം. ഏറ്റവും മുകളിലുള്ള ഭാഗം കൃഷിക്കാരാണ്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ അവർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. അവരിൽ ചിലർ എന്തെങ്കിലും സാമ്പത്തികം കിട്ടിക്കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോകാം എന്ന നിലപാടിലാണ്. പിന്നെ രണ്ടാം ഭാഗം, കുറേ കൃഷിക്കാരും കുറേയൊക്കെ പല സ്ഥലത്തു നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരും സർക്കാർ ഉദ്യോഗസ്ഥരുമാണ്. അവർ എന്തായാലും ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല. എങ്കിലോ താഴ്വാരം കുറേ കച്ചവടക്കാരും മറ്റ് തൊഴിലാളികളുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം ഖനനക്കാർക്ക് ഒരു പ്രശ്നമേ അല്ല. ഇപ്പോൾ അവരുടെ പ്രധാന പ്രശ്നം ആ മരം അവിടുന്ന് മുറിച്ചു കളയുക എന്നതാണ്. ആ മരം മുറിച്ചെങ്കിൽ മാത്രമേ മലമുകളിൽ ഖനനത്തിന് വേണ്ടിയുള്ള യന്ത്രങ്ങൾ കൊണ്ടുപോകാൻ കഴിയൂ. അപ്പോൾ എല്ലാ ശക്തിയും കേന്ദ്രീകരിച്ച് മരം മുറിക്കുന്നത് തടസ്സപ്പെടുത്തണം അല്ലേ മാഷേ? നോട്ടീസൊക്കെ വേണ്ടേ? ഒക്കെ തൽക്കാലം രാജന്റെ പ്രസിൽ നിന്ന് തന്നെ അടിക്കാം. പക്ഷേ എല്ലാം സമൂഹത്തിൽ നിന്ന് തന്നെ പിരിച്ചു കൊടുക്കണം. എന്നാ ശരി. രാജന്റെ വീട്ടിലെത്തുമ്പോഴായിരിക്കും അമ്മയുടെ പരാതി. എന്താ രാജ, അമ്മയ്ക്കും വേണ്ട ഒരു സന്തോഷം? അത് മാഷേ, എന്റെ വീട്ടിലുമുണ്ട് എന്റെ മകളുടെ ഒരു പ്രശ്നം. മാഷേ പോട്ടെ മാഷേ. ശരി മാഷേ, ശരി ശരി. അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടു. എന്റെ കല്യാണത്തെ പറ്റി ആലോചിക്കാനാ? അത് എന്റെ ഉത്തരവാദിത്തമല്ലേ? അല്ല, പ്രകൃതിവാദികൾക്ക് അങ്ങനെ പറയാൻ പറ്റോ? എല്ലാ ജീവജാലങ്ങൾക്കും കുട്ടികൾ ജനിച്ചാൽ അവരെ വളർത്തി ഇര തേടാൻ പഠിപ്പിക്കും. ഞാനൊരു സർക്കാർ ജീവനക്കാരിയായില്ലേ. ഓഹോ, അങ്ങനെ. ഈ കടമൊക്കെ ഞാൻ ഇന്ന് വീട്ടിൽ തീർക്കും. Thank you.
എടി മാധവി, നീ ഇപ്പോഴും ഒരു സുന്ദരി തന്നെടി. അങ്ങനെ ഇങ്ങനെ പോയാലേ എടി നിന്റെ കെട്ടിയാനുള്ളപ്പോഴേ ഞാൻ നിന്നെ നോക്കി വെച്ചതാ. എടി ഇനി നീ ആരാടി കാത്തിരിക്കുന്നത്? മാറുടെ വഴിയിൽ നിന്ന് എനിക്ക് പോണം. മാറ്, എനിക്ക് പോണം. ഏയ്, എന്നെ വിട്, വിടാനല്ലേ പറഞ്ഞത്? ജീ, എന്നെ വിടടാ, വിട്, ഡാ, എന്നെ വിടാൻ, വിടാൻ. നാട്ടിൽ ചുറ്റി നടന്ന് തീവ്രവാദികളെ ഉണ്ടാക്കുന്ന പരിപാടിയാ അല്ലേ, കാണിച്ചു തരണ. മോനെ, തീവ്രവാദികൾ ഉണ്ടാക്കിയിട്ട് ഞമ്മക്ക് എന്താ കാര്യോ? ഓലെ ആരും അത്തറ് വാങ്ങൂല. ഓലിക്ക് വേണ്ടുന്നത് തോക്കും പടിയോ. അതിന്റെ കച്ചവടം ഞമ്മക്കില്ല. പടച്ചോന് ഒരു 10,000 രൂപ അടിച്ചിട്ടുണ്ടെങ്കിലേ 1,000 രൂപ അമ്പലത്തിൽ ഭണ്ണാരത്തിലിടും. പടച്ചോൻ എന്താ പെരാന്നുണ്ടോ? 10,000 രൂപ എനിക്ക് തന്നിട്ട് 1,000 രൂപ പടച്ചോനെടുക്ക്. അന്നേരം കൊണ്ട് പടച്ചോന് 10,000 രൂപ അടിപ്പിച്ചങ്ങെടുത്താ പോരെ. മരം എന്തായാലും മുറിച്ച് മാറ്റണം, അല്ലെങ്കിൽ വാഹനങ്ങളൊന്നും മേലോട്ട് കയറില്ല. നമുക്ക് വലിയ വലിയ വാഹനങ്ങൾക്ക് മേലോട്ട് പോകേണ്ടതില്ലേ? ശരിയാ, ഇവിടെ നല്ല വീതി വേണം. ചിലപ്പോൾ 2-3 വാഹനങ്ങൾ ഒരുമിച്ച് പോകേണ്ടി വരും. അല്ലെങ്കിലും ഇതിലിത്ര ആലോചിക്കാനെന്തിരിക്കുന്നു? ഒറ്റ രാത്രി കൊണ്ട് തന്നെ ആ അങ്ങ് മുറിച്ച് തള്ളണം. വഴിയുണ്ട്. മരം മുറിക്കാനുള്ള പരിപാടിയായിട്ടാണ് അവർ വന്നത്. മരം മുറിക്കൂ, അതിനിത്ര പുളിക്കൂ. ഒന്നിച്ചാച്ച വന്നാ മുറിക്കൊന്നാവൂല. എന്തായി? ആർഡിയോയുടെ ഓഫീസിലേക്ക് റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. ആർഡിയോയെ ഞാൻ നേരിട്ട് കണ്ടോളാം. അടിപിടി നടന്നപ്പോ കത്തി കയ്യില്ലായിരുന്നോ? കുത്തി മലർത്താൻ. ഹായ്, വക്കീലെത്തിയല്ലോ. ഹായ്. അല്ല, ഞാൻ ശിവനോട് പറയുകയായിരുന്നു ഒന്നിനെ തട്ടിയിട്ട് ഇങ്ങോട്ട് പോരാൻ. മുൻപൊരു കൊല നടത്തിയത് ശിവൻ ഓർമ്മയില്ലേ? ഡെഡ് ബോഡി ഇന്നുവരെ കണ്ടിട്ടില്ല. ഇനി സമാധാനം വേണ്ട, കാര്യങ്ങളൊക്കെ തെളിയട്ടെ. മാഷ്ക്ക് എന്നെ മനസ്സിലായോ? തലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിപ്പിച്ച പ്രദീപ്. വാ വാ. എപ്പോഴും ഹോംവർക്ക് തെറ്റിക്കാറുള്ള പ്രദീപ്. ചെവിക്ക് നുള്ളു കിട്ടിയതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ ഇന്നലെ ഇവിടെ ചാർജ് എടുത്തിട്ടുള്ളൂ. മാഷ് ഇവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി.
പ്രദീപനെ കുടിക്കാൻ ചായയോ കാപ്പിയോ വേണ്ട സാർ, ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. ഇവിടെ ഞാനും മകളും മാത്രമേ ഉള്ളൂ. മകൾ സർക്കാർ സർവീസിലാണ്. ചില ഫയലുകളൊക്കെ പഠിക്കാനുണ്ട്. മാസ്റ്ററുടെ സഹായം വേണം. തീർച്ചയായും ഉണ്ടാകും. താമസമൊക്കെ എവിടെയാ? ഹോട്ടേഴ്സിലാണ് സാർ. പിന്നെ വരാം. ശരി. ഹലോ. ഹലോ, എങ്ങോട്ടാ? ആർ ഡി എ കാണണം. ആ, എനിക്ക് പരിചയമുള്ള ആളാ. ഓഹോ, പുള്ളി ഒരു ഗാന്ധി ഭക്തനാ. അല്ല, കയ്യിൽ കരുതിയിട്ടുണ്ടോ? എന്ത്? ഗാന്ധി. ഓ, അങ്ങനെ. ഓക്കെ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ചുറ്റുപാടും പരിചയക്കാരെയും ഒക്കെ വിട്ടുപോകുന്നു. അങ്ങനെ പോകുന്നവർ ചില ചേരികളിലെ എത്തിപ്പെടും. സ്ഥലം കിട്ടാതെ വരുമ്പോൾ തെരുവോരത്ത് തൻ്റും ചെറ്റയും ഒക്കെ കുത്തി പല സ്ഥലത്ത് നിന്ന് വന്ന പല സ്വഭാവത്തിൽപ്പെട്ടവരുമായി കഴിയണം. അല്ലെങ്കിൽ തന്നെ ഈ ബെല്ലാരിക്കാരനെ പേടിച്ച് നമ്മൾ എന്തിനു പോകണം? ഭൂമിക്കടിയിൽ ഒരുപാട് ധാതുക്കളുണ്ട്. അതൊക്കെ മാന്തിയെടുക്കാൻ തുനിഞ്ഞാൽ മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങൾ എവിടെ ജീവിക്കും? ഇപ്പോൾ ചെയ്യുന്നത് വരാനിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിക്കെതിരെ ചെയ്യുന്ന യുദ്ധമാണ്. കാടും മരങ്ങളും നശിപ്പിച്ച ശേഷം, പുഴകളും പാടങ്ങളും നശിപ്പിച്ച ശേഷം ശേഷിച്ചിരിക്കുന്ന ജലസംഭരണികളും മലകളും ക്ലച്ച് മരുഭൂമിയാക്കാൻ വരുന്നു. എതിർത്തോടിക്കുക, എന്നാലേ നമുക്ക് എവിടെ പോയാലും രക്ഷയുള്ളൂ. ഒരിഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കാൻ നാം തയ്യാറല്ല. അതിനു മുകളിലുള്ള ഒരു ഖനനവും സമ്മതിക്കില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കണം. നാം തളരാൻ പാടില്ല. ഇത് നമുക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി, സർവോപരി വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. ഇവിടെ ഈ ഹനനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമേ നടക്കാറുള്ളൂ. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. ആരാണ് ഇതിന്റെയൊക്കെ നേതാവ്? നേതാവൊക്കെ അവിടെ എത്തിക്കോളും, നടക്ക് സ്റ്റേഷനിലേക്ക്. അയ്യോ, ഞാനെന്തിനാ സാറേ? ഞാൻ തന്നെയാണ് സാർ നേതാവ്. ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നോളാം. എന്താണ് സാർ കേസ്? ചില കാര്യങ്ങൾ തോമസിനോട് സംസാരിക്കാനുണ്ട്. അതിന് ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. സാർ, സമരം ചെയ്യുമ്പോൾ മാവോവാദികളാണെന്നും പറഞ്ഞ് പേടിപ്പിക്കുന്ന കാലം കഴിഞ്ഞുപോയി സാർ. തോമസിനെ കൂട്ടിക്കോളൂ, ഞങ്ങൾ വക്കീലിനെയും കൂട്ടി അങ്ങ് വന്നേക്കാം. അപ്പോൾ കേസെന്താണെന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ വേണ്ട, നാളെയോ മറ്റന്നാൾ വന്നാൽ മതി. ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ജയിക്കുന്ന കാര്യത്തിന് സമരം ചെയ്യണം. ബെല്ലാരിയിലെ ആ മുതലാളി ഭരണതലത്തിൽ ഭയങ്കര സ്വാധീനമുള്ളയാളാണ്. ഞാൻ വേണമെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ ഒരു ചർച്ചയ്ക്ക് വിളിക്കാം. ചർച്ച ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ തീരുമാനം ഒന്ന് മാത്രം, ഇവിടെ കണ്ണത്തിന് എന്തു വന്നാലും അനുവദിക്കില്ല. മാഷേ, വണ്ടിയിൽ കയറ്. ഞാൻ നടന്നു പോയിക്കോളാം. വേണ്ട സാർ, കയറ്. മാഷോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ? എനിക്ക് അവസാനമായി ഒന്നേ പറയാനുള്ളൂ. മാഷ് ഈ സമരത്തിൽ നിന്ന് പിന്മാറണം. മാഷിന്റെ ജീവൻ കൂടി ആപത്താണ്. പ്രദീപൻ കേട്ടിട്ടില്ലേ? ധീരുക്കൾ നിരന്തരം മരിച്ചുകൊണ്ടേയിരിക്കും. ധീരന്മാർക്ക് ഒരു മരണമേ ഉള്ളൂ. ഞാൻ മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടി പൊരുതുന്നവരും പൊരുതി മരിച്ചവരും അങ്ങനെ വിശ്വസിക്കുന്നവരാണ്.
ഞാനില്ലാതായാലും പ്രകൃതി സംരക്ഷിക്കുന്നതിനുള്ള മനുഷ്യന്റെ സമരം അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിലൊരു സംശയവും വേണ്ട. അന്തിമ വിജയം മനുഷ്യസ്നേഹികളുടെ മാത്രമാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, സമരം ചെയ്യുന്നവരൊക്കെ മാവോയിസ്റ്റുകളാണ് എന്ന് പറയുന്ന ആ ഒരു ഏർപ്പാടുണ്ടല്ലോ, അത് നിർത്തണം. മറ്റെന്തെങ്കിലും പേരും പറഞ്ഞ് ഞങ്ങളെ അറസ്റ്റ് ചെയ്താലും ഇവിടുത്തെ നിയമവ്യവസ്ഥ ഉപയോഗിച്ച് തന്നെ ഞങ്ങൾ പുറത്തു വരും. പിന്നെ ആ ബല്ലാരിക്കാരനോട് പറഞ്ഞേക്ക് ഉടനെ സ്ഥലം വിട്ടോളാൻ. ഇവിടെ ഒരു പുല്ലും മുറിക്കാൻ സാധ്യമല്ല. വണ്ടി നിർത്ത്. നാല് ഭാഗം കൊമ്പുകളുണ്ട്, എല്ലാം മുറിച്ചു മാറ്റണം. അതൊക്കെ നേരത്തെ കണ്ടതല്ലേ. പിന്നെ ചപ്പുചവറുകൾ വേണം. എന്നാൽ കുളത്തിന്റെ ഭാഗം മൂടിക്കളയാം, പിന്നീട് മണ്ണിട്ട് നികത്തിയാൽ മതി. ഏതായാലും ബോളർ കൊണ്ടുവന്ന് കുണ്ടു നികത്തണം. എങ്കിലേ ഭാരം കൂടിയ വാഹനങ്ങൾ മുകളിലേക്ക് കയറൂ. ചെയ്തിരിക്കണം. അതിന് ചർച്ച വേണം. മനസ്സിലായില്ലേ? വേരോടെ പിഴുതെടുക്കണം. മരം ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ ഒരടയാളം പോലും ഉണ്ടായിരിക്കരുത്. അത് എളുപ്പം നടക്കില്ല. അത് സമരക്കാർ തടയും. ആദ്യം മഴ കൊണ്ട് ഒരു വരവെക്കുക, എന്നിട്ട് ഈ കാര്യ കെട്ടിയതിന് ശേഷം മെഷീൻ വെക്കുക. എന്താ? ആരിക്കട മരമെട്ടുണ്ട്. ഒന്നിന്റെ തല ഞാൻ എടുക്കൂ. എടുക്കൂന്ന് പറഞ്ഞ എടുക്കൂ. ഓടിക്കട ഇവിടുന്ന്. ഓടാ. ആരോടാ അത്? എന്തിനാണ് വന്ന്? ഒന്നിളഞ്ഞ ഒന്നിനെ ഞാൻ കൊല്ലു. കൊല്ലു എന്ന് പറഞ്ഞ കൊല്ലുവിനെ. ഓടിക്കടാ ഓടിക്കടാ. ഇവിടുന്ന് തൊട്ടുപോകരുത്. ആളറിയാതെ വെട്ടിക്കളയാമെന്ന് കരുതി അല്ലടാ. കാറിന്റെ ചില്ല് പൊട്ടേണ്ടെങ്കിൽ എടുത്തു വിട്ടോ. ഒരാള് മുന്നോട്ട് നീങ്ങരുത് സർ. ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത്. അവർക്ക് മരം മുറിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. സമരം ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. എന്താണ് നോക്കി നിൽക്കുന്നത്? വെട്ടട മരം. നിൽക്കണം അവിടെ. ഞാൻ പലപ്പോഴേ നിന്നോട് പറയുന്നു, ആ പെണ്ണിന്റെ കൂടെ നിന്നെ കണ്ടുപോകരുത്. ഈ അടുത്ത ദിവസവും ഞാൻ കണ്ടു. അല്ല, അവർ ചെറുപ്പത്തിലെ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ. ഒറ്റൊന്നും വെച്ചതെന്നാണല്ലോ. ഞാൻ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ എന്റെ തലയിൽ കയറുന്നു. പോകത്ത്. ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. അച്ഛൻ നിർബന്ധിക്കരുത്. എനിക്ക് അവളെ മറക്കാൻ പറ്റില്ല. ഇറങ്ങി പോടാ പുറത്ത്. ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ
നീയും പോയിക്കോ, എനിക്കാരും വേണ്ട. പക്ഷേ രഞ്ജിത്തിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്റെ വിഷമങ്ങൾ പറയാനും കേൾക്കാനൊന്നും ആരും ഇല്ലല്ലോ. കുടുംബങ്ങൾ തമ്മിൽ അടിയല്ലേ. രഞ്ജിത്തിന്റെ കാര്യത്തിൽ മീനാക്ഷി ഭയപ്പെടേണ്ട. മണി, മണി ഓടി വരി. ആ ഓട്ടോ വിളിക്കേ, വേഗം വിളിക്കേ. തലയിലേ മുറിവുണങ്ങാതെ എങ്ങോട്ടും ഓടി നടക്കരുന്ന് പറഞ്ഞിട്ടില്ലേ? ഇരിക്കാനൊന്നും സമയമില്ല. മാഷൊന്നും അറിഞ്ഞില്ലേ? ഇന്നലെ രാത്രി ഇവിടെ കറണ്ടില്ലായിരുന്നു, ഫോണും പോയി. നമ്മളെ ഗോപാലേട്ടൻ്റെയും തോമസിൻ്റെയും വീട്ടിൽ ബോംബ് എറിഞ്ഞിട്ടുണ്ട്. ഇതാ പത്രത്തിലുണ്ട്, മുത്താരം പോയിൽ ഗുണ്ട വിളയാട്ടം. ഇന്നിവിടെ പത്രം എത്തിയിട്ടില്ല, ഫോണും ഇല്ല. ഞങ്ങൾ അതിനു വേണ്ട മൈക്ക് പ്രചാരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പൊതുയോഗത്തിൽ സംസാരിക്കേണ്ടവരെയൊക്കെ മാഷ് വിളിച്ചറിയിച്ചാൽ മതി. ആളുകളോടൊക്കെ ശാന്തരായിരിക്കാൻ പറയണം. വൈകുന്നേരം നമുക്കൊരു പൊതുയോഗവും ചേരാം. അച്ഛാ, അച്ഛൻ അറിഞ്ഞു ഞാൻ മൂലം രഞ്ജിത്താടനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എല്ലാം ശരിയാക്കാം മകളെ. അച്ഛന്റെ ഈ തിരക്കിനിടയിൽ എന്ത് തിരക്ക്? ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ. മാന്യ സുഹൃത്തുക്കളെ, മുത്താരംപൊയിൽ മലമുകളിൽ നടക്കാൻ പോകുന്ന ഖനനത്തിനെതിരെയുള്ള സമരം വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. എന്നാലും ചുരുക്കം ചിലർ ഈ സമരം വേണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവരാണ്. എന്നാൽ ഖനനം നടന്ന അയൽ സംസ്ഥാനങ്ങളിൽ നമുക്ക് പോയാൽ കാണാം, കാവുകളും കുളങ്ങളും വയലുകളും വൻമരങ്ങളും ഉണ്ടായിരുന്ന പ്രദേശം ഇന്ന് കേവലം അവിടെവിടെ വലിയ വലിയ കുഴികളുള്ള മരുപ്രദേശമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ പച്ചപ്പും കൊച്ചരുവികളും കൃഷിയിടങ്ങളും നിറഞ്ഞ നമ്മുടെ ഭൂമി മരുപ്രദേശമായി മാറാൻ എന്തായാലും നാം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഖനനം കൊണ്ട് ഒരു ദുരിതം അനുഭവിക്കുക നമ്മുടെ പ്രദേശം മാത്രമല്ല, നമ്മുടെ അയൽ പ്രദേശങ്ങളിലും വലിയ കാലാവസ്ഥാ വ്യതിയാനവും കുടിവെള്ളക്ഷാമവും അനുഭവിക്കാം. അവരെ കൂടി സമരത്തിൽ കണ്ണി ചേർക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി മുത്താരംപൊയിൽ എൽ പി സ്കൂളിൽ ഒരു കൺവെൻഷൻ നടക്കുന്നു. കൺവെൻഷൻ നയിക്കുന്നത് പ്രസിദ്ധ പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീനിവാസൻ സാറാണ്. എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു.
സാക്ഷികൾ. പ്രിയമുള്ളവരെ, ആദ്യമായി ഈ പരിപാടിയിൽ പ്രാർത്ഥനാഗാനം ആലപിക്കുന്നത് സിന്ദൂര രാജൻ. അഖില ചരാചര പരമാണുവിലും പൊരുളായമരും പ്രകാശമേ പുലരിവിതയ്ക്കും കതിരുകണക്കിൻ പ്രിയമുള്ളവരെ, മുത്താരംപൊയിൽ സമരസമിതിയുമായി ബന്ധപ്പെട്ട ഒരു സൗഹൃദ സദസ്സാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതുപോലെ ഈ നാടിൻ്റെ നാനാഭാഗത്തും ഇത്തരം സൗഹൃദ സദസ്സുകൾ നടക്കുന്നുണ്ട്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട രവീന്ദ്ര മാസ്റ്ററാണ്. അദ്ദേഹത്തെ ആദ്യമായി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനും ആശംസാ ഭാഷണം നടത്തുവാനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകൻ നമ്മുടെ ശ്രീനിയേട്ടനെ ആർദ്രമായി ഈ വേദിയിലേക്ക്. ഇവിടെ കവിത അവതരിപ്പിക്കാൻ എത്തിയിരിക്കുന്നത് കുമാരി മോഹസിനിയാണ്. മോഹസിനിയെ ഈ അവസരത്തിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സംരംഭം ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട രവീന്ദ്ര മാസ്റ്ററെ ഹൃദയപൂർവം സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സമരത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് നാം
മുത്താരംപൊയിൽ ഖനനത്തിനെതിരായ സമരം എല്ലാ പരിസ്ഥിതി പ്രശ്നങ്ങളിലും നാം കണ്ണു ചേർക്കുകയാണ്. ഇവിടെ ഇതുപോലെ ഒരുപാട് സൗഹൃദ കൂട്ടായ്മ പല ഭാഗത്തായി നടക്കുന്നുണ്ട്. ഇവിടെ ഈ കൂട്ടായ്മയിൽ നമ്മോടൊപ്പം സഹകരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരുപാട് സമരങ്ങളിൽ നേതൃത്വം വഹിച്ച ശ്രീമാൻ പി ശ്രീനിവാസൻ അവർകളാണ്. ഞാൻ ആദ്യമായി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ക്ഷമിക്കണം, അതിനു മുമ്പായി മുസീന എന്ന പെൺകുട്ടിയുടെ ഒരു ഗാനം കേൾക്കാം. അടുത്തതായി ശ്രീ ടി ശ്രീനിവാസൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു.
പ്രിയമുള്ളവരെ, മുത്താരംപോയിൽ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുവാനും നിങ്ങളെ സമരത്തെ അഭിസംബോധന ചെയ്യുവാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഈയൊരു സമരത്തിനും അപ്പുറത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടനവധി സമരങ്ങൾ ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിൽ നടക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ പൈതൃകങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായി ആയിരത്താണ്ടുകളായി കേരളത്തിലെ ജനങ്ങൾക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്ത നമ്മുടെ പൈതൃകങ്ങൾ ഒന്നൊന്നായി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 3000 മില്ലിമീറ്റർ മഴ പെയ്ത കേരളത്തിൽ ഇന്ന് ലോറികളിൽ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മളൊക്കെ സിനിമ കാണുന്ന ആളുകളാണ്. നമ്മുടെ മലയാള സിനിമകളിൽ ഇങ്ങനെയൊരു രംഗമേ ഉണ്ടാവുകയില്ല. എന്നാൽ ഹിന്ദി സിനിമകളിലും അതേപോലെ തന്നെ തമിഴ് സിനിമകളിലും നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ ഒരു ഗുണ്ടാ സംഘടനകൾ പോലെയുള്ള രംഗങ്ങൾ, പ്രേമത്തിൻ്റെ രംഗങ്ങൾ ഒക്കെ അതിനകത്തുണ്ടാകും. നൂറുകണക്കിന് ആളുകൾ പാത്രങ്ങൾ വെച്ച് ലോറിയിൽ വരുന്ന വെള്ളത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന അതിദയനീയമായ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ റെയിൽപാളങ്ങളിൽ ഒരു ചെറിയ കുപ്പി വെള്ളവും കൊണ്ടുപോയി മലവിസർജനം നടത്തുന്ന ഫോട്ടോകൾ നമ്മുടെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതേ അവസ്ഥ നമ്മുടെ കേരളത്തിൽ വന്നിരിക്കുകയാണ്. ഇതിന് പ്രധാനമായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മാത്രമായ പൈതൃകം. ലോകം മുഴുവൻ അംഗീകരിച്ച ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഒരു വിശേഷണത്തിലേക്ക് എത്തിച്ചേർന്നത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിച്ചിരുന്ന അമൃതധാരയായ മഴയായിരുന്നു. നമ്മുടെ കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളിലെ കല്ലുകൾ മാലിദ്വീപിലെ കടലിൽ മതിൽ കെട്ടുന്നതിന് വേണ്ടി കയറ്റി അയക്കുന്നതിനായാണ് ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ ഈ നാടിന്റെ സൗഭാഗ്യം സംരക്ഷിക്കാൻ നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ പിതാമഹന്മാർ നൽകിയ രീതിയിലുള്ള നല്ല വെള്ളവും നല്ല വായുവും ലഭിക്കണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് രംഗത്ത് വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് അത് സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള എല്ലാവിധ പരിശ്രമങ്ങളും നമ്മുടെ ഓരോ ആളുകളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണം. നമ്മുടെ മനസ്സിൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ ഇന്നലകളിലെ സൗഭാഗ്യങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയുള്ള ചിന്തകൾ ഉണ്ടാകണം. ആ ചിന്ത ഉണർന്നു വരണം. നമ്മുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കാളിത്തം വഹിക്കണം. അതിനായുള്ള പ്രതിജ്ഞ നമുക്കെടുക്കാം. നമ്മുടെ മക്കൾക്കും ഭാവി തലമുറകൾക്കും കുടിവെള്ളം മുട്ടിക്കുന്ന കാലവർഷവും തുലാവർഷവും ഇല്ലാതാക്കുന്ന വികസനം എന്ന് പേരിട്ട് വിളിക്കുന്ന കൃത്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാതെ നമ്മുടെ മണ്ണിനെയും ജലസ്രോതസ്സുകളെയും ശുദ്ധവായുവിനെയും നിലനിർത്തുന്നതിന് പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിച്ച് പ്രകൃതി സൗഹൃദ ജീവിതം നയിക്കുമെന്ന് പ്രകൃതിയെ വണങ്ങി ഹൃദയത്തിൽ തൊട്ട് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. യെസ് ബോസ്, വെറും 24 മണിക്കൂർ മാത്രം, അപ്പോഴത്തേക്കും വാഹനങ്ങൾ മല കയറിയിരിക്കും. കേട്ടില്ലേ, വെറും 24 മണിക്കൂർ. ഞാൻ അന്നേ പറഞ്ഞതാ ഉടനെ ചെയ്യണമെന്ന്. പോട്ടെ, തർക്കങ്ങൾ വേണ്ട, കാര്യങ്ങൾ നടക്കണം. ശിവൻ! അതെ, മുറിക്കാർ മാത്രമല്ല, ഞാൻ ഏൽപ്പിച്ച ഗുണ്ടകളും ഉണ്ടാവും. വിജയൻ! എല്ലാം റെഡി. യന്ത്രങ്ങൾ, JCB, പിന്നെ നമ്മുടെ പഴയ കൊട്ടേഷൻ ഗ്രൂപ്പ്, ഇതൊക്കെ ഉണ്ടാകും. ഞാൻ കൂടെ തന്നെ ഉണ്ടാകും. അത്യാവശ്യം എന്തെങ്കിലും വന്നാൽ ചെയ്യാം. അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ വിജയനും ശിവനും ഓർമ്മയുണ്ടല്ലോ. അതിനുള്ള ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ശരി, പോയിക്കോളൂ, താമസിക്കണ്ട. ഹലോ,
വന്നാട്ടെ മാസ്റ്ററുടെ അരുമ ശിഷ്യൻ. മാസ്റ്റർക്ക് ഭ്രാന്ത, പരിസ്ഥിതി മണ്ണാങ്കട്ട, ജീവിച്ചിരിക്കുമ്പോ നാല് കാശുണ്ടാക്കും നോക്കാതെ. ഒരു കാലത്ത് നന്നാവാത്ത ചിലരുണ്ട്, അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് നിങ്ങളുടെ ഈ മാസ്റ്റർ. സമയമില്ല, പിന്നെ ഓർമ്മിക്കണ്ട, ഭാര്യയുടെ പേരിൽ എസ്റ്റേറ്റ് ഉണ്ടായിരിക്കും, യാതൊരു നിയമ തടസ്സവും ഇല്ലാതെ അല്ലേ വക്കീലെ? അതൊക്കെ വേണ്ടതുപോലെ നടന്നിരിക്കും സാറ്. ഞങ്ങൾക്ക് വേണ്ടത് ചെയ്തു തന്നാ. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ഓ, മാധവി വാതിൽ തുറക്കുന്നോ? എടി ചാപ്പിട്ടി പൊളിക്കണേ, ഞാൻ എടി ചാപ്പിട്ടി പൊളിക്കണേ. എടി നിനക്കറിയോ എടാ ബാല, നീ എന്ത് പറഞ്ഞിട്ടെന്താ? എല്ലാ നേതാക്കന്മാരും കണക്കാടാ, എല്ലാരും പൈസ മേടിക്കൂടാ. അതിന് എനക്കെന്താടാ? നീ ഒന്ന് ആലോചിക്കടാ, ആ ബോസും കമ്പനിയും മല കുഴിച്ച് ഇരുമ്പെടുക്കൂടാ. നമുക്ക് കിട്ടിയത് ലാഭടാ, നമുക്കൊരുപാട് പൈസ കിട്ടുവടാ. മലയുടെ മേലെ കിടക്കുമ്പോ താഴെയുള്ളവർക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് പൈസ കിട്ടുവേടാ, പൈസ പൈസ പൈസ. നാട്ടുകാരെ മുഴുവൻ വെല്ലാരിക്കാർക്ക് ഒറ്റിക്കൊടുത്തിട്ടുള്ള പൈസ നമുക്ക് വേണ്ടടാ. എടാ, നാളെ നേരം വിളിക്കട്ടെ, കാണിച്ചു തരാം. കണ്ടോടി,
ശാപശരീരം കിട്ടിയടി. നോക്കിക്കോ, നേരം വെളുക്കുമ്പോ ആ ഒടുക്കത്തെ ആൽമരം മുറിച്ച് വേരോടെ വീതെടുക്കും. എന്നിട്ട് ഞാൻ വരുവടി നിന്നെ കൊണ്ടുപോവാൻ. ഒന്നിക്കൽ ജീവനോടെ, ഇല ശവമായിട്ട്. മോനെ, എന്താ മോനെ ഈ കാണിക്കുന്നത്? മോനെ, എന്താ ഇത്? ജിയ, ഈ സമരനായകൻ നാളെ ലോകം കാണൂ. ഹലോ, വക്കീൽ സാറ് ഇപ്പൊ അറിഞ്ഞതേ ഉള്ളൂ. ഞാൻ വിളിച്ചിട്ട് പറയാം. ഈ ബിൽഡിങ്ങിൽ ഒരു ബോംബ് വെച്ചിട്ടുണ്ട്. അതിന്റെ റിമോട്ടാണ് കയ്യിലുള്ളത്. നമ്മൾ പുറത്തെത്തി കഴിയുമ്പോൾ ഈ ബിൽഡിംഗ് ഒരു അഗ്നിഗോളമായി മാറും. അപ്പോ വിജയൻ, ഓട്ടെ വിജയൻ, മാഷെ കാണാതാവുന്ന കുറ്റം അവന്റെ മേൽ വന്ന് വീഴും. അവനെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞല്ലോ. മാധവിയർത്തി എന്താ അതിരാവിലെ തന്നെ? മോളെ, അച്ഛനിവിടെ. അച്ഛാ, അച്ഛാ, ഈ വാതിലും തുറന്നിട്ട് അച്ഛൻ എങ്ങോട്ട് പോയി? ഫോൺ എടുക്കാണ്ട് അച്ഛൻ എങ്ങോട്ടും പോവാറില്ല. രഞ്ജിത്തേട്ടാ, രഞ്ജിത്തേട്ടാ, ഒന്ന് വന്നേ, അച്ഛനെ കാണുന്നില്ല. എന്താ പറ്റിയേ? അച്ഛനെ കാണുന്നില്ല. മോനെ, ഒന്ന് നോക്കൂ മോനെ, മാഷ അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് കാണണമായിരുന്നു. മോളെ ഒന്ന് വിളിച്ചു നോക്ക്. ആരോടും പറയാണ്ട് അച്ഛൻ എവിടെയും പോവാറില്ല. ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കും മോളെ. ഒന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കും മോളെ. മോനെ, ഒന്ന് രാജനേട്ടൻ വിളിച്ചു നോക്കും മോനെ. ഹലോ രാജേട്ടനാ, അച്ഛനെ കാണുന്നില്ല. ആ, ഒന്ന് പെട്ടെന്ന് വരണേനു. ഹലോ, മരം മുറിക്കാൻ ആളെത്തിയെന്നോ? ശരി ശരി, ഉടനെ എല്ലാവരും അങ്ങോട്ട് എത്തണം. ആ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. മരം മുറിക്കാൻ ആളെത്തിയിട്ടുണ്ടെന്ന് വിവരം അറിയുമ്പോൾ മാഷ ഇവിടെ എത്തുമായിരിക്കും. വരുന്നു, നമുക്ക് പെട്ടെന്ന് പോകാം. Thank you.
ആയിരം എടുത്തോ. ഓടാ ഓടാ പിടിച്ചു കെട്ടവനെ, ഇത് വരതാനാടാ. ഓടാ, ഇത് മുറിക്കടാ. നിങ്ങൾ ആരാടാ ഇത് മുറിക്കാൻ വന്നെ? ഓടാ, ഉയർന്നമ്മോ ഓടി വരണേ. മരം മുറിക്കുന്നേ, ഇത് മുറിക്കുന്നേ, മരം മുറിക്കുന്നേ, ഓടി വരണേ. ഇവരെന്നെ കൊല്ലുന്നേ, ഇവരെന്നെ കൊല്ലുന്നേ, മരം മുറിക്കുന്നേ, ഓടി വരണേ. അയ്യോ, മരം മുറിക്കുന്നേ, ഇവരെന്നെ കൊല്ലുന്നേ, ഓടി വരണേ, ഓടി വരണേ. ആളുകൾ പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. നിങ്ങളുടെ സമര നായകൻ എവിടെ? മാസ്റ്റർ പൊട്ടിത്തെറിച്ചു പോയി, ആകാശത്തിലേക്ക് പൊട്ടിത്തെറിച്ചു പോയി. ഇല്ലടാ മാഷ്, ഇത് ജീവനോടെ മാഷ ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ സമര നായകനായി. എടാ ജിജോ, മനസ്സിലായി നിന്നെ ഒക്കെ. ഇനി എന്റെ നാട്ടുകാരുടെ കൂടെ ഞാനുണ്ടാവും, നിന്നെയൊക്കെ കെട്ടുകെട്ടിക്കും വരെ. എല്ലാവരും പിരിഞ്ഞു പോണം. മിസ്റ്റർ എസ്ഐ, സമരം ചെയ്യുന്ന ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. മുറിക്കണ മരം, ചുറ്റും നിൽക്കുന്നവർ കഷ്ണം കഷ്ണമായി തെറിക്കട്ടെ. ഇവിടെ ഞങ്ങൾ നിർത്തുന്നു. നിങ്ങൾ ആരുടെ ഭാഗത്ത്? മണ്ണിനെ മരുഭൂമിയാക്കുന്ന ഖനന മുതലാളിയുടെ ഭാഗത്തോ, അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്ന നാട്ടുകാരുടെ ഭാഗത്തോ? പറയൂ, നിങ്ങൾ ആരുടെ ഭാഗത്ത്? നിങ്ങൾ ആരുടെ ഭാഗത്ത്? നിങ്ങൾ ആരുടെ ഭാഗത്ത്?